നമസ്കാരം. ഏതാണ്ട് 35 വർഷത്തെ ബന്ധമുണ്ട്, പരിചയമുണ്ട് എനിക്ക് ഗണേഷ് കുമാറുമായിട്ട്. ഞാനിങ്ങനൊരു തമ്പനയിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ സംശയിച്ചേക്കാം, എന്താണ് ഗണേഷ് കുമാറുമായിട്ട് സംസാരിച്ചിട്ടാണോ ഇങ്ങനെ ഒരു തമ്പനയിൽ കൊടുത്ത് വീഡിയോ ചെയ്യുന്നത്? ഇല്ല, കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ് ഞാൻ ഗണേഷ് കുമാറുമായിട്ട് ഫോണിൽ ഒരു കാര്യം സംസാരിക്കുന്നത്. ഞങ്ങൾ പരിചയമുണ്ട്, ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ അതൊരു ആത്മാർത്ഥ ബന്ധമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, സിനിമയിലൂടെയാണ് പരിചയപ്പെട്ടത്, ബന്ധപ്പെട്ടത്. എന്നാൽ അതിനുശേഷം 2009 ഞങ്ങളൊരു അമേരിക്കൻ പര്യടനമുണ്ടായിരുന്നു. അമേരിക്കയിൽ ഒരു മാസത്തെ താമസം ഒരു സിനിമാ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടു. ഞാൻ സംവിധായകൻ, ഗണേഷ് നായകൻ. അതൊരു ഡോക്ക് ഫിക്ഷൻ ആയിരുന്നു. ആ ഒരു മാസത്തിനിടയിലാണ്, MLA സ്ഥാനം മാത്രം വഹിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുന്നത്. ഒരുപാട് കാര്യങ്ങൾ, കേരള രാഷ്ട്രീയത്തിലെ ഒരുപാട് കാര്യങ്ങൾ, അന്ന് തമാശ നിറഞ്ഞതും സീരിയസുമായ ഒരുപാട് കാര്യങ്ങൾ ഗണേശൻ പറഞ്ഞു. അന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇന്നും വ്യക്തമായി ഓർക്കുന്നു. ജോസ് തോമസേ, ഒരു മന്ത്രി വിചാരിച്ചാൽ തൻ്റെ വകുപ്പ് നന്നാവണം എന്ന് ഉറച്ച തീരുമാനമെടുത്താൽ ആ വകുപ്പ് ശുദ്ധീകരിക്കാൻ കഴിയും. പ്രൊവൈഡഡ് അഴിമതി പാടില്ല, സ്വജനപക്ഷപാതം പാടില്ല, തൻകാര്യം നേടാനുള്ള ഒരു ചിന്തയുണ്ടാവരുത്, ഇതൊന്നുമില്ലാതിരുന്നാൽ നിഷ്കളങ്കമായി സത്യസന്ധമായി പ്രവർത്തിച്ചാൽ ഏതൊരു മന്ത്രിക്കും ആ വകുപ്പ് ശുദ്ധീകരിച്ചെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കാര്യം ഞാനിന്നും കൃത്യമായി ഓർക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്, 2.5 വർഷം മാത്രമേ ഉള്ളൂവെങ്കിലും ഗണേശൻ ഈ KSRTC ഒന്ന് ശുദ്ധീകരിച്ചെടുക്കും. അതിനുള്ള ആർജവും ധൈര്യവും അതിനുള്ള രാഷ്ട്രീയ ചിന്താശേഷിയും ഗണേശനുണ്ട് എന്നെനിക്കുറപ്പാണ്. എന്തായാലും ഒരു ചെറിയ തമാശ കൂടി പറഞ്ഞു തുടങ്ങാം. ഗണേശന് മന്ത്രിസ്ഥാനം കിട്ടുന്നുവെന്ന് അറിഞ്ഞപ്പോൾ കോട്ടയത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു, ആ ജോസ് സാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ആള് മന്ത്രിയാകുകയല്ലേ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ഒരു RTO ഇപ്പോൾ ഒരു സ്ഥലത്താണ്, ഞാൻ സ്ഥലം പറയുന്നില്ല, അവിടെയാണുള്ളത്, അദ്ദേഹത്തെ കോട്ടയത്തേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യണം, മന്ത്രിയോട് ഒന്ന് പറയണം, പറഞ്ഞ് സാധിച്ചു തരണം. ഞാൻ പൊട്ടിച്ചിരിച്ചു. ഞാൻ ചോദിച്ചു, സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടില്ലല്ലോ, ഇപ്പോഴേ പറയണോ? അല്ല, സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ ഞാൻ മുൻകൂറായിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ഒരാളോടും, അത് ഗണേശൻ എന്നല്ല, പൊസിഷനിലിരിക്കുന്ന ഒരാളോടും ഞാനൊരു സഹായം എനിക്ക് വേണ്ടി ചോദിക്കില്ല, മറ്റൊരാൾക്ക് വേണ്ടി ചോദിക്കില്ല. അതെൻ്റെ ഒരു പോളിസിയാണ്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുക, ചിലപ്പോൾ ആ സുഹൃത്ത് പിണങ്ങി കാണും. അതേപോലെ തന്നെ അതിന് തൊട്ടടുത്ത ദിവസം ഒരു സംഭവം ഉണ്ടായി. എൻ്റെ ഒരു അകന്ന ബന്ധു, ഒരു സ്ത്രീയാണ്, അവർ വിളിച്ചിട്ട് പറഞ്ഞു, BN വാസവനോടൊന്ന് ഒരു സഹായം ചോദിക്കണം, അവർക്കൊരു ലോണുണ്ട്, അതൊരു 6 മാസത്തെ സാവകാശം കൊടുക്കണമെന്ന് അടച്ചു കിട്ടാൻ, അവരുടെ ഒരു സ്ഥലം വിൽക്കാനുണ്ട്, കോപ്പറേറ്റീവ് ബാങ്കിലെ ലോണാണ്, വാസവൻ പറഞ്ഞാൽ ചെയ്യുമെന്നാണ് അവർ വിചാരിക്കുന്നത്, ഞാൻ പറഞ്ഞാൽ കേൾക്കുമെന്ന്. അവരോടും ഞാൻ ഇതേ മറുപടി തന്നെ പറഞ്ഞു. ഞാൻ ഈ സാധാരണ മനുഷ്യരുടെ അവരുടെ ഉള്ളിലുള്ള രാഷ്ട്രീയക്കാരെക്കുറിച്ചുള്ള ചില ചിന്തകൾ, അവരെ പരിചയമുണ്ടെന്ന് പറയുമ്പോൾ അവർക്കുണ്ടാവുന്ന ആനന്ദം, ഇതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ഗണേശനിലേക്ക് തിരിച്ചു വരുമ്പോൾ, ഗണേശൻ മന്ത്രിയായിരിക്കുന്ന കാലത്ത് അന്ന് AC ലോ ഫ്ലോർ ബസ്സുകൾ നിരത്തിലിറക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ അന്ന് ഗണേശനെ ഒരുപാട് പേർ അപമാനിച്ചു. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, കേരളത്തിൽ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ അതിനു മുമ്പ് പോയിട്ടുള്ള ഗണേശൻ പറഞ്ഞു, എന്തുകൊണ്ട് മറ്റു സ്ഥലങ്ങളിൽ നടക്കുമെങ്കിൽ ഇവിടെ നടന്നുകൂടാ. എല്ലാവരും പുച്ഛിച്ച് ചിരിച്ചു. പക്ഷേ AC ലോ ഫ്ലോർ ബസ് കൊണ്ടുവരികയും അത് വിജയകരമായി ഇവിടെ ഓടിക്കുകയും ചെയ്തു KSRTC. ഇന്നും ആ AC ബസ്സിൻ്റെ യാത്ര വിജയകരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. KSRTC പതനത്തിലേക്ക് കൂപ്പുകുത്തിയെങ്കിലും ഈ പതനത്തിലേക്ക് കൂപ്പുകുത്താനുള്ള കാരണക്കാരാരാണ്? അത് ഗണേശൻ തീർച്ചയായും കണ്ടെത്തും എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ. അദ്ദേഹം മിനിസ്റ്ററായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കോട്ടയം വഴി വരുമ്പോൾ ഏറ്റുമാനൂര് ഡെന്നീസ് ജോസഫ് എന്ന തിരക്കഥാകൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കയറി. രാത്രി 9:30 നല്ല മഴ. ഡെന്നീസുമായി പിരിയുന്ന സമയത്ത് ഡെന്നീസ് പറഞ്ഞു, ഗണേശ, ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്, ഞാൻ ആ കോട്ടയത്ത് KSRTC ബസ് സ്റ്റാൻഡിലൊന്ന് മൂത്രമൊഴിക്കാൻ കയറി, ബോധക്ഷയമുണ്ടാകാഞ്ഞത് ഭാഗ്യം, അത്ര വൃത്തികെട്ട രീതിയിലാണ് അവിടുത്തെ ടോയ്ലറ്റ് കിടക്കുന്നത്, ഒന്ന് ശരിയാക്കി എടുക്കണേ. ഗണേശൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് നോക്കാം ഡെന്നീസ് എന്ന് പറഞ്ഞു പോയി. അദ്ദേഹം ആ മഴയത്ത് രാത്രി 10 മണി സമയത്ത് നേരെ പോയത് KSRTC ബസ് സ്റ്റാൻഡിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ സൂപ്രണ്ട് മദ്യമിച്ച് മതോന്മത്തനായി മേശയിലേക്ക് തലവെച്ച് കിടന്നുറങ്ങുകയാണ്. ഗണേശൻ ആ മേശയിൽ കൊട്ടി. അബോധാവസ്ഥയിൽ സൂപ്രണ്ടൊന്ന് എഴുന്നേറ്റ് വന്നു. അയാൾക്ക് തോന്നി താൻ സ്വപ്നം കാണുകയാണോ. മിനിസ്റ്റർ മുമ്പിൽ നിൽക്കുന്നു. ഗണേശൻ ചോദിച്ചു, എന്താണോ ഇത്? പെട്ടെന്നാണ് പരിസരബോധം വന്ന അയാൾ പറഞ്ഞു, സാർ, ഞാൻ പറഞ്ഞ് ചാടി എഴുന്നേറ്റു. അപ്പോൾ തന്നെ ഒരു പേപ്പറിൽ സസ്പെൻഷൻ എഴുതി കൊടുത്തു. അവിടെ നിന്ന് ഗണേശൻ നടന്നു പോയത് ക്യാൻറ്റീനിലേക്കാണ്. അവിടെ അടുത്ത ദിവസത്തേക്കുള്ള പച്ചക്കറികളൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്നു, സാമ്പാറിനും അവിയലിനും ഉള്ളതൊക്കെ. ഗണേശൻ ചെല്ലുമ്പോൾ ആ കിച്ചണിലൂടെ എലികൾ ഓടുകയാണ്, ആ അരിഞ്ഞു വെച്ച പച്ചക്കറികൾക്ക് മുകളിലൂടെ. ഗണേശൻ അപ്പോൾ തന്നെ പറഞ്ഞു, ഷട്ടർ ഇട്ടോളൂ, എലികൾ കയറാതെ ക്ഷുദ്രജീവികൾ കയറാത്ത രീതിയിൽ ഇവിടുത്തെ വാതിലുകളും ജനലുകളും ശരിയാക്കുക. മാത്രവുമല്ല, ആ ക്യാൻറ്റീനിൻ്റെ സമീപത്തുകൂടിയാണ് മുനിസിപ്പാലിറ്റിയുടെ ഓട പോകുന്നത്, അതിന് സ്ലാബ് നിരത്തി അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഇവിടെ ക്യാൻറ്റീൻ തുറന്നാൽ മതി എന്ന് നിർദ്ദേശം കൊടുത്തു. ഏകദേശം 6 മാസത്തിന് ശേഷം ആ ക്യാൻറ്റീൻ പുതിയ
ബിൽഡിംഗ് പോലെ ശരിയാക്കിയിട്ടാണ് വീണ്ടും ആരംഭിച്ചത്. ഇതുമൊക്കെ ചരിത്രം. 6 മാസത്തിനകം തന്നെ അവിടെ ശുചിത്വമുള്ള മനോഹരമായ ടോയ്ലറ്റുകളും അവിടെ ഉണ്ടായി. ഒരു മിനിസ്റ്ററാണ് ഇതെല്ലാം ചെയ്തത് എന്നാലോചിക്കണം. അന്ന് ഗണേശൻ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള KSRTC ബസ് സ്റ്റാൻഡുകൾ, ഇതെല്ലാം സ്വന്തം സ്ഥലമാണ്, ഇതിനൊന്നും പട്ടയമില്ല, ആധാരമില്ല, ഒന്നുമില്ല. 500 ഹെക്ടറിലധികം സ്ഥലങ്ങളുടെ ആധാരവും പട്ടയവുമൊക്കെ കളക്ടറെ വിളിച്ചും താലൂക്ക് ഓഫീസിൽ നിർബന്ധിച്ചുമൊക്കെ ഗണേശൻ കണ്ടെടുത്തു. അപ്പോഴേക്കും ഗണേശന് സ്ഥാനമൊഴിയേണ്ടി വന്നു. പിന്നീട് തഥൈവ. ഈ KSRTC AC ബസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിച്ചു പോകും. ഗണേശൻ നിർബന്ധപൂർവ്വം മാതൃഭൂമിയിൽ പറഞ്ഞ് ഓരോ സീറ്റിലും ഓരോ പത്രമിടാനുള്ള ഏർപ്പാടുണ്ടാക്കി. അതിൻ്റെ സീറ്റ് ബാക്കുകൾ കഴുകാൻ വേണ്ടി 2 പേരെ ഡെയിലി ബേസിന് വെച്ചു. ഇതൊക്കെ പുതിയ ആൾ വന്നപ്പോൾ അതെല്ലാം മാറി. ഇതൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് ഗണേശൻ. എന്നിട്ടാണ് ഗണേശൻ എന്നോട് പറഞ്ഞ ആ കാര്യം ആവർത്തിച്ചത്. ഒരു മന്ത്രി വിചാരിച്ചാൽ അയാൾക്ക് ദിഷണാശക്തി ഉണ്ടെങ്കിൽ ആ വകുപ്പ് നന്നാക്കിയെടുക്കാമെന്ന്. അദ്ദേഹം അന്ന് KSRTC മിനിസ്റ്റർ ആയിരുന്ന കാലഘട്ടത്തിൽ ഇത് അദ്ദേഹത്തിൻ്റെ വളരെ അടുത്ത സുഹൃത്ത് എന്നോട് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ ചെറിയ വഴികളിലൂടെ കുട്ടി ബസ്സുകൾ, ചെറിയ ബസ്സുകൾ ഓടിക്കാൻ തീരുമാനിച്ചു. അതിന് മിറ്റ്സുബിഷി കമ്പനിയുമായി 150 ബസ്സുകൾക്ക് കരാർ ഉറപ്പിക്കാൻ ആ മിറ്റ്സുബിഷിയുടെ പ്രതിനിധികൾ ട്രിവാൻഡ്രത്തെത്തിയിരിക്കുന്നു. അങ്ങനെ മിനിസ്റ്ററുമായി സംസാരിച്ചു. ചീഫ് സെക്രട്ടറിയുണ്ട്, ട്രാൻസ്പോർട്ട് കമ്മീഷണറുണ്ട്, എല്ലാവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ മിറ്റ്സുബിഷിയുടെ റെപ്രസെൻറ്റേറ്റീവ്സ് പറഞ്ഞു, ഞങ്ങൾക്ക് മിനിസ്റ്ററുമായിട്ടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. എല്ലാവരും പുറത്തുപോയി. മിറ്റ്സുബിഷിയുടെ പ്രതിനിധികൾ ചോദിച്ചു, ഇതിൻ്റെ കമ്മീഷൻ എങ്ങനെയാണ്, ക്യാഷായിട്ട് വേണോ അതോ വാഹനമായിട്ട് വേണോ, എന്താണ് വേണ്ടത്? ഗണേശൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് കമ്മീഷൻ തരാൻ ഉദ്ദേശിക്കുന്നത്? അവരൊരു 1% പറഞ്ഞു, 1% കണക്ക്. ഗണേശൻ പെട്ടെന്ന് കമ്മീഷണറെയും സെക്രട്ടറിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് തരാൻ പോകുന്ന 150 ബസ്സുകളിൽ 3% അവർ കുറച്ച് തരും, അതുകൂടെ കുറച്ചിട്ടുള്ള പണം അടച്ചാൽ മതി. ആ മിറ്റ്സുബിഷിയുടെ പ്രതിനിധികൾ ഞെട്ടിപ്പോയി. അവർ പറയുന്നത്, ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഇങ്ങനെ കണ്ടിട്ടില്ല, ഇതാദ്യമായി അനുഭവപ്പെടുകയാണ്. അതാണ് ഗണേശൻ എന്ന മിനിസ്റ്റർ. അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് പരാതികൾ പറയുന്നുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ നമ്മൾ എന്തിനിടപെടണം? ഇതിനിടയിൽ അദ്ദേഹം UDFലേക്ക് വരുന്നു എന്നൊരു പറച്ചിലുണ്ടായിരുന്നു. അതായത് LDF നിൽക്കുമ്പോൾ അവിടുത്തെ പല വിഷയങ്ങളിലും അദ്ദേഹം ഇടപെടുകയും മന്ത്രിയെ വരെ പരസ്യമായി കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു നിയമസഭയിൽ വരെ. അതുകൊണ്ടാണ് അങ്ങനെയൊരു സംസാരമുണ്ടായത്. അതിനിടയിലാണ് ഉമ്മൻചാണ്ടിയുടെ മരണവും. ഉമ്മൻചാണ്ടിയെ ഏറ്റവും അധികം വേദനിപ്പിച്ചത് ഗണേശനാണെന്ന് ഒരു പ്രചാരമുണ്ടാകുകയും അങ്ങനെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ UDFലേക്കൊന്നുമില്ല, ഞാൻ LDF ഉറച്ചു നിൽക്കുന്നു. മാത്രവുമല്ല, ഞാൻ എവിടെയായാലും കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയും. ഈ കോൺഗ്രസ്സുകാർ ഗണേശനെതിരെ പടപൊരുതിയത് അദ്ദേഹം UDFലേക്ക് എങ്ങാനും വന്നാൽ ഒരു മന്ത്രിസ്ഥാനം പോകും, ഒരു സീറ്റ് പോകുമെന്നുള്ള പേടി കൊണ്ടായിരിക്കാം, അല്ല ഉമ്മൻചാണ്ടിയോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഏത് രാഷ്ട്രീയക്കാരനാണ് മറ്റൊരു രാഷ്ട്രീയക്കാരനോട് സ്നേഹം? എന്തായാലും ഗണേശനിലേക്ക് തിരിച്ചു വരുമ്പോൾ അദ്ദേഹം ഇന്ന് മന്ത്രിയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കേട്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. അദ്ദേഹം അതിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തു, മുഖ്യമന്ത്രി സമ്മതിച്ചാൽ ഞാൻ KSRTC ശരിയാക്കിയെടുക്കാം. അവിടെയാണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, മുഖ്യമന്ത്രി സമ്മതിച്ചാൽ. ഇവിടെ മറ്റ് മന്ത്രിമാരുടെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. മുഖ്യമന്ത്രിയോട് ചോദിച്ച് അദ്ദേഹം ഓക്കെ എന്ന് പറഞ്ഞാൽ ചെയ്യും, ഇല്ലെങ്കിൽ വേണ്ട. ഗണേശൻ എത്ര നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും മുഖ്യമന്ത്രി വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഗണേശൻ ദേഷ്യം വന്നാൽ രാജിക്കത്തെഴുതി കൊടുത്തിട്ട് തിരിച്ചിറങ്ങിപ്പോരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2.5 വർഷം തേക്കുമോ എന്ന്. പ്രിയപ്പെട്ട ഗണേശൻ, അങ്ങനെ പോരരുത്. നിങ്ങൾ എന്ത് ശ്രമം നടത്തിയും ഈ KSRTC രക്ഷപ്പെടുത്തിയെടുക്കണം. രക്ഷപ്പെടുത്തിയെടുക്കുന്നു എന്ന് പറയുമ്പോൾ വാഹനങ്ങൾ നിരത്തിലോടുക മാത്രമല്ല, അവിടെ അഴിമതി കാണിക്കുന്ന, അവിടെ തൻപോരിമ കാണിക്കുന്ന, അവിടെ തോന്നിയാസം കാണിക്കുന്ന യൂണിയൻ പ്രവർത്തകരെ, ട്രേഡ് യൂണിയൻ പ്രവർത്തകരെ നിലയ്ക്ക് നിർത്തി, അല്ലെങ്കിൽ അവരെ പറഞ്ഞു വിട്ടുകൊണ്ട് ശുദ്ധീകരിച്ചെടുക്കണം. പാവപ്പെട്ട ഡ്രൈവേഴ്സ്, കണ്ടക്ടേഴ്സ്, മറ്റ് തൊഴിലാളികൾ, അവർക്ക് കൃത്യമായി ശമ്പളം കിട്ടാനുള്ള ഒരവസ്ഥയെങ്കിലും ഗണേശൻ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഗണേശന് സാധിക്കും. ഈ പത്രസമ്മേളനത്തിൽ ചില പത്രക്കാർ ചുരണ്ടി ചുരണ്ടി ചോദിച്ചു മുൻമന്ത്രിയെക്കുറിച്ച്. അപ്പോൾ ഗണേശൻ പറഞ്ഞു, ഞാൻ നേരത്തെ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ ഒരു പത്രക്കാരൻ, അദ്ദേഹം ഗണേശൻ്റെ ശത്രുവാണ്, ഗണേശൻ മുൻമന്ത്രിയെ കുറ്റം പറഞ്ഞു, ആനന്ദ് രാജുവിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞിരുന്നു. ഗണേശൻ പറഞ്ഞു, ആനന്ദ് രാജു എൻ്റെ സുഹൃത്താണ്, ഞാനൊരു കുറ്റവും പറയില്ല. ആനന്ദ് രാജു ഇതെല്ലാം കേട്ടപ്പോൾ പറഞ്ഞു, ഞാൻ അയാളുടെ അച്ഛൻ്റെ കൂടെ MLA ആയിട്ടിരുന്നിട്ടുള്ളതാണ്. ചിരിച്ചുകൊണ്ട് ഗണേശൻ്റെ മറുപടി, ഞാനും എൻ്റെ അച്ഛൻ്റെ കൂടെ MLA ആയിരുന്ന ആളാണെന്നാണ്. അപ്പോൾ സീനിയോരിറ്റി ഒന്നുമല്ല കഴിവിൻ്റെ മാനദണ്ഡം, അത് ജനറ്റിക്കലായിട്ട് വരേണ്ടതാണ്. അദ്ദേഹം ജന്മം കൊണ്ട് തന്നെ ഒരു നേതാവിൻ്റെ മകനാണ്. ആ നേതാവിൻ്റെ നല്ല ഗുണങ്ങളൊക്കെ അദ്ദേഹത്തിന് ആ ജീനിലൂടെ ലഭിച്ചിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ശക്തനായ മന്ത്രിയാണ്, ശക്തനായ നേതാവാണ്. അത് ഏതൊരു രാഷ്ട്രീയ മുന്നണിക്കാണെങ്കിലും ഗണേശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ആ മുന്നണിക്ക് തന്നെ അഭിമാനമാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഒരു അപേക്ഷയുണ്ട്, ഗണേശൻ ചെയ്യാൻ പോകുന്ന നല്ല കാര്യങ്ങൾക്ക് ഒരിക്കലും വിലങ്ങുതടിയാവരുത്, നിങ്ങളുടെ പേര് പോകുമെന്ന് വിചാരിക്കരുത്. പലപ്പോഴും മുഖ്യമന്ത്രിയേക്കാൾ മേളിലേക്ക് പോകുമോ മറ്റൊരാൾ എന്നൊരു ഭയമായിരിക്കാം, ഒരിക്കലുമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിച്ചു കൊടുക്കുകയാണ് സീനിയറായിട്ടുള്ള ആളുകൾ ചെയ്യേണ്ടത്. അവർ കുറച്ചൊക്കെ മാറി നിൽക്കുക, ചെറുപ്പക്കാർ അല്ലെങ്കിൽ പുതിയ തലമുറ എന്ത് ചെയ്യുന്നു എന്ന് കണ്ടു നോക്കുക. ഇത്രയുമൊക്കെ ഞാൻ ശക്തമായി പറയുന്നത് ഗണേശനെ വളരെ അടുത്തറിയാവുന്ന, അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കാണ്. എനിക്ക് ഉറപ്പുണ്ട് ഗണേശൻ KSRTC നന്നാക്കിയെടുക്കും. 2.5 വർഷം കൊണ്ട് KSRTC ഈ രോഗാവസ്ഥയിൽ നിന്നും ആരോഗ്യവാനാക്കി മാറ്റി അവിടുത്തെ ഉദ്യോഗസ്ഥർ, അവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികൾ ചിരിക്കുന്ന മുഖത്തോടെ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോൾ ഗണേശ നിങ്ങളെ കേരളം സല്യൂട്ട് ചെയ്യും, ബഹുമാനത്തോടെ എക്കാലവും ഓർക്കും. അതുകൊണ്ട് നിങ്ങൾ 2.5 വർഷവും പൂർത്തിയാക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ ആ തമ്പനയിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കോടെ ഒരു ചോദ്യം ചോദിച്ചത്. ഗണേശ പ്ലീസ് ഇറങ്ങിപ്പോകരുത് എന്തുണ്ടായാലും. ഗണേശൻ ഇന്നലെ പത്രസമ്മേളനത്തിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഇവിടുത്തെ RTO ഓഫീസിൽ ലൈസൻസ് കൊടുക്കുന്ന രീതി, ഇവിടെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നതും ലൈസൻസ് സ്വീകരിക്കുന്നതുമൊക്കെ പലപ്പോഴും പിൻവാതിലൂടെ പണം കൊടുത്തു നേടുന്ന ലൈസൻസുകളുണ്ട്. ഇതിനെതിരെയെല്ലാം ഗണേശൻ ശക്തമായി പറഞ്ഞു. ഗണേശൻ അതിനാവിഷ്കരിക്കുന്ന ചില മാർഗങ്ങൾ അതെല്ലാം കൃത്യമായി പറഞ്ഞു, അതുകൂടി കേൾക്കുക. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം, പാർക്കിംഗ് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ്. നിങ്ങൾ പരാതിയൊന്നും പറയരുത്, ഡ്രൈവിംഗിൻ്റെ ലൈസൻസിൻ്റെ നമ്പർ കുറയ്ക്കും. നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട്, ഇന്ന അപകടം സംഭവിച്ചു, രണ്ട് പേര് മരിച്ചു, RTO വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഒരു കാര്യമില്ല, കാരണം അവൻ വേണമെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്നു, വേറെ എവിടെയെങ്കിലും പോയിടുന്നു. അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശോധന ആയിരിക്കും. ദിവസം 500 ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല, ഇന്ന സുഖി കയറില്ല. ലൈസൻസ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം. വണ്ടി തിരിക്കാൻ തിരിച്ചിട്ട് എച്ച ഓടിച്ചിട്ടൊന്നും കാര്യമില്ല, വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം, റിവേഴ്സ് ഗേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം, കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം. ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തിട്ടുള്ളതാണ്, ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ടടുത്ത്. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും, TC ഉടൻ തന്നെ അതിൻ്റെ ഉത്തരവിറക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത്. നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകണം, സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട്. ഒരുവിധ ഹരാസ് സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥ എന്നുള്ള അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, വളരെ സ്ട്രിക്റ്റായിട്ട് കൊടുക്കുമ്പോൾ വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ. അങ്ങനെ കൊടുക്കുന്നില്ല, കേരളത്തിലെ ലൈസൻസ് നല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും, വളരെ കുറച്ചേ കൊടുക്കുള്ളൂ, വളരെ കുറച്ച്. മാക്സിമം തെറ്റ് കണ്ട അപ്പോഴേ ഫെയിലാക്കും. അതൊന്നൊരു ജനകീയ പ്രശ്നമല്ല, അത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ്. പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലരും ലൈസൻസ് ഉണ്ട്, പല അവർ കാറ് പോലും പിന്നെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല, റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയത്തില്ല. ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കില്ല, ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല. വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ട്, അതിനകത്താണ് ഇടുന്നത്, പക്ഷെ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല. ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം, മറ്റുള്ളവർക്ക് അസൗകര്യമില്ലാതെ. അപ്പോൾ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി എടുക്കി എടുത്ത് കാണിക്കണം.